നമസ്കാരം മലയാളി വാർത്ത പ്ലസ്സിലേക്ക് സ്വാഗതം ഗാസയിൽ അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന പ്രമേയം യു എൻ രക്ഷാസമിതി പാസാക്കി അമേരിക്ക വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഇതോടെയാണ് പ്രമേയം പാസായത് റംദാനിൽ വെടിനിർത്താനും ഹമാസ് തടവിലാക്കിയ എല്ലാ ബന്ദികളെയും അടിയന്തരമായി വിട്ടയക്കാനും പ്രമേയം ആവശ്യപ്പെടുന്നു ഇസ്രായേലിന് അനുകൂലമായി ഇതുവരെയും തുടർന്ന നിലപാട് മാറ്റി യു എസ് വീറ്റോ ചെയ്യാതെ വിട്ടുനിൽക്കുകയായിരുന്നു ഇതോടെയാണ് 15 സ്ഥിരാംഗങ്ങളിൽ 14 പേരുടെയും പിന്തുണയോടെ ഗാസ വെടിനിർത്തൽ പ്രമേയം ആദ്യമായി രക്ഷാസമിതി കടന്നത് 5 മാസത്തിലേറെ നീണ്ട യുദ്ധത്തിനിടെ ഇത് ആദ്യമായാണ് യു എസിന്റെ തടസ്സവാദങ്ങളില്ലാതെ പ്രമേയം പാസ്സാകുന്നത് ഇതുവരെ ഇസ്രായേലിന് ഹിതകരമല്ലാത്ത പ്രമേയങ്ങൾ യു എസ് വീറ്റോ അധികാരം ഉപയോഗിച്ച് തടയുകയായിരുന്നു വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നതിന് തടസ്സം ഹമാസിന്റെ നിലപാടാണെന്ന് യു എസ് പറഞ്ഞു ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് രക്ഷാസമിതിയിൽ യു എസ് സ്വീകരിച്ച നിലപാട് ഇസ്രായേലിൻ്റെ യുദ്ധത്തെയും ജീവിച്ചിരിക്കുന്ന 130-ലേറെ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമത്തെയും ബാധിക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ബന്ദികളെ വിട്ടയക്കാതെ വെടിനിർത്തൽ കരാർ സാധ്യമാക്കാമെന്ന് ഹമാസ് കരുതുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു ചൂണ്ടിക്കാണിച്ചു യു എസിലേക്കുള്ള ഇസ്രായേൽ പ്രതിനിധി സംഘത്തിന്റെ യാത്ര ഇസ്രായേൽ പ്രധാനമന്ത്രി റദ്ദാക്കി റാഫേൽ കരയുദ്ധം ഒഴിവാക്കാനുള്ള മാർഗം ആലോചിക്കാൻ പ്രതിനിധി സംഘത്തെ അയക്കണമെന്ന യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരം പോകാനിരുന്നവരുടെ യാത്രയാണ് റദ്ദാക്കിയിരിക്കുന്നത് അതേസമയം വെടിനിർത്തൽ നടപ്പാക്കണമെങ്കിൽ ആദ്യം ഹമാസ് ബന്ദികളെ വിട്ടയക്കണമെന്ന് യു എന്നിലെ യു എസ് സ്ഥാനാപതി ലിൻഡ തോമസ് ഗ്രീൻഫീൽഡ് പറഞ്ഞു രക്ഷാസമിതിയിലെ യു എസിന്റെ നിലപാട് ഇസ്രായേലിനോടുള്ള നയത്തെ പ്രതിനിധാനം ചെയ്യുന്നില്ലെന്ന് വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബി പറഞ്ഞു ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭ പാസാക്കിയ പ്രമേയത്തെ ഇസ്രായേൽ തള്ളിയിരുന്നു യുദ്ധം നിർത്തില്ലെന്നും ഹമാസിനെ തുരത്തും വരെ യുദ്ധം തുടരുമെന്നും ഇസ്രായേൽ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അവസാന ബന്ദിയും തിരിച്ചെത്തും വരെ സൈനിക നടപടി തുടരുമെന്നും ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ബെൻ ഗവീർ പറഞ്ഞു ആക്രമണം വ്യാപിപ്പിക്കണമെന്നാണ് ഇസ്രായേലിന്റെ നിലപാട് വീറ്റോ ചെയ്യാതിരുന്ന അമേരിക്ക രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് കീഴടങ്ങിയെന്നും ബെൻ ഗവീർ പറഞ്ഞു യു എൻ രക്ഷാ കൗൺസിലിലെ 14 അംഗങ്ങളാണ് പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തത് രക്ഷാ കൗൺസിലിലെ താൽക്കാലിക അംഗങ്ങളാണ് പ്രമേയം അവതരിപ്പിച്ചത് നേരത്തെ നിരവധി തവണ വെടിനിർത്തൽ പ്രമേയം അംഗരാജ്യങ്ങൾ കൊണ്ടുവന്നപ്പോൾ യു എസ് വീറ്റോ ചെയ്യുകയായിരുന്നു ഇസ്രായേലിന് അനുകൂലമായി യു എസ് കൊണ്ടുവന്ന പ്രമേയങ്ങൾ റഷ്യയും ചൈനയും വീറ്റോ ചെയ്തിരുന്നു ഇതാദ്യമായാണ് സുരക്ഷാ കൗൺസിലിൽ വെടിനിർത്തൽ പ്രമേയം പാസ്സാകുന്നത് 10 അംഗങ്ങൾ ചേർന്ന് തയ്യാറാക്കിയ പ്രമേയം മൊസാംബിക്കിന്റെ പ്രതിനിധിയാണ് നിർദ്ദേശിച്ചത് അതിനിടെ പ്രമേയം വീറ്റോ ചെയ്തില്ലെങ്കിൽ യു എസിലെ നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണി മുഴക്കിയിരുന്നു അതേസമയം വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കുന്നതും സംബന്ധിച്ച് അമേരിക്ക മുൻ നിലപാട് ഉപേക്ഷിച്ചതായി അറിയിച്ചതുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവന പുറത്തിറക്കി ഖേദകരമെന്ന് പറയട്ടെ അമേരിക്ക പുതിയ പ്രമേയത്തെ വീറ്റോ ചെയ്തില്ല എന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ടായിരുന്നു ഇസ്രായേൽ പ്രതിനിധികളും അമേരിക്കൻ ഉദ്യോഗസ്ഥരും തമ്മിൽ വാഷിംഗ്ടണിൽ ഈ വാരം നടക്കാനിരിക്കുന്ന ചർച്ചകൾ റദ്ദാക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനിച്ചു ഹമാസ് ബന്ദികളെ തടവിലാക്കിയതിനാൽ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അറിയിച്ചു അതേസമയം യു എനിലെ പലസ്തീന്റെ പ്രതിനിധിയായ റിയാദ് മൻസൂർ പ്രമേയത്തെ സ്വാഗതം ചെയ്തു ഈ സമിതിക്ക് വെടിനിർത്തൽ ആവശ്യപ്പെടാനായി 6 മാസം ആവശ്യമായി വന്നു 100,000-ത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെടേണ്ടി വന്നു 20,000-ത്തിലധികം പേർ പലായനം ചെയ്യേണ്ടി വന്നു എന്ന് റിയാദ് മൻസൂർ പറഞ്ഞു മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്